ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളുടെ ഇൻഫോ മീഡിയൻ മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ആട് ഫാം വിസിറ്റുമായിട്ട് വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിക്ക് അടുത്തുള്ള VKT എന്ന് പറയുന്ന ഗോഡ് ഫാമിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാനായിട്ട് നമ്മളുടെ കൂടെ സോണി തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ഓണർ നമ്മളുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതിനു മുമ്പ് നമ്മളുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് അടക്കാം. ഇതാണ് നമ്മളുടെ സോണി തോമസ് ചേട്ടൻ, നമ്മുടെ VTK ഗോഡ് ഫാമിൻ്റെ ഓണറാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ഈ ഫാമിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനി ചോദിക്കാം. അപ്പോൾ ഈ ഒരു ഫാമിൽ ഏതൊക്കെ ഐറ്റം ബ്രീഡുകളാണുള്ളത്? നമ്മുടെ കയ്യിൽ 5 ഐറ്റമാണുള്ളത്. മെയിനായിട്ട് ഉള്ളത് ബീറ്റിലാണ്, പഞ്ചാബി ബീറ്റിൽ. പിന്നെ കരോളിയുണ്ട്, പിന്നെ ഹൈദരാബാദിൽ നിന്നുള്ള രാജസ്ഥാനിലുള്ള ശിരോഹിയുണ്ട്, പിന്നെ തോത്താപുരി ഉണ്ട്, പിന്നെ നാഗ്പാനി എന്നുള്ള ഐറ്റംസാണ് നിലവിലുള്ളത്. നമുക്ക് ആ ബ്രീഡുകളൊക്കെ ഒന്ന് കണ്ടിട്ട്. ഏത് ബ്രീഡാണ് ഇത്? ബീറ്റിൽ എന്ന് പറയുന്നത് പഞ്ചാബി ബീറ്റിൽ എന്ന് പറയുന്ന ബ്രീഡാണ്. പഞ്ചാബി ബീറ്റിൽ ഇതിൻ്റെ പ്രത്യേകത ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ മെയിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 ക്വിൻ്റലോളം ഒക്കെ വെയിറ്റ് വരുന്നതാണ്. പിന്നെ നല്ല വളർച്ചയും പ്രതിരോധ ശേഷിയുണ്ടാണ്. പിന്നെ പാലുൽപാദന ശേഷിയുണ്ട്. 2-3 കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന ടൈപ്പുള്ള ആടുകളാണല്ലോ. അതിനനുസരിച്ച് പാല്, ആ പാലിൻ്റെ ആവശ്യം ഇത് ശരിക്കും 3-4 ലിറ്റർ വരെ കിട്ടുന്ന നല്ല ആടുകളാണ്. 3-4 ലിറ്റർ വരെ പാല് കിട്ടുന്ന ടൈപ്പാണ്. അപ്പോൾ ഈ ഇത് ഏത് ബ്രീഡാണ്? നാഗ്പാനി എന്ന് പറയുന്ന ബ്രീഡാണ് ഇത്. ഇത് സാധാരണ രാജസ്ഥാനിൻ്റെ ഒക്കെ വരുന്ന ഒരു ബ്രീഡാണിത്. പഞ്ചാബ് രാജസ്ഥാനിൻ്റെ ഒക്കെ വരുന്നതാണ്. ഏതാണ്ട് ഒരു ഇതിനൊരു 90 കിലോയോളം വെയിറ്റ് ഉള്ളതാണ്. 90 കിലോ വെയിറ്റാണ്. ഇതൊക്കെ 1 ക്വിൻ്റലിന് മുകളിൽ വെയിറ്റ് വരുന്ന ഇതാണ്. ഇത് 2-3 കുഞ്ഞുങ്ങളുണ്ടാകുന്ന ടൈപ്പ് ഉള്ള ആടുകളാണിത്. ഇത് മാംസം, മാംസത്തിനും പാലിനും എല്ലാത്തിനും ഉള്ളതാണ്. ഇതെല്ലാം മാംസം പാല് ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പെട്ട ആടുകളാണ് തന്നെയാണ്. നമ്മൾ വീട്ടിലൊക്കെ ആണ് 650 രൂപ, ബാക്കിയുള്ളതൊക്കെ 600 രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത്. വീട്ടിലെ കരോളി, കരോളി മാട്ട്പാനി ഒക്കെ ആണെങ്കിൽ ശരിക്കും നമ്മുടെ ജമുനാപാരിയും ഇതുമായിട്ടൂടെ ഒരു വീട്ടിലുമായിട്ട് കോസ് വന്നിരിക്കുന്ന ഒരു ബ്രീഡാണിത്. ശരിക്കും നമുക്കിവിടെ ഇവിടെ ഉണ്ടായ ഒരു കുഞ്ഞാണ്. ഇവിടെ ഇവിടെ തന്നെ ഉണ്ടായതാണ്. 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഏത് ഒരെണ്ണമാണ് ഇത്? ഇന്ന് നമ്മൾ കൊടുത്തതാണ്. നല്ല വളർച്ചയുള്ള ബ്രീഡാണ്. ഇതുപോലെ തന്നെ ഉണ്ടായതാണത്. ഇതും ആ അതെ അതെ അതെ, റേറ്റ് എല്ലാം സെയിം റേറ്റ് തന്നെയാണ്. ഫീമെയിൽസ് എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ തോത്താപ്പിരി ഉണ്ട്, ഇത് കൂടാണ്ട് തോത്താപ്പിരി ഐറ്റംസുണ്ട്. പിന്നെ ആടുകളൊക്കെ എങ്ങനെയാണ് ആടുകളൊക്കെ എങ്ങനെയാണ് ശേഖരിക്കുന്നത്? ശേഖരിക്കുന്നത് നമ്മൾ അവിടെ പോയിട്ട് അവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്തെടുക്കും. ഓരോ ഫാമുകളും വീടുകളിലും സെലക്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് പഞ്ചാബിൽ അവിടെ നിന്ന് ഒരു സ്ഥലത്ത് കൂട്ടി ക്യാമ്പ് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് വാക്സിനേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ രോഗങ്ങളും കാര്യങ്ങളും ഇല്ല. അവിടെ വാക്സിനേഷൻ ഒക്കെ ചെയ്തിട്ടാണ് നമ്മളിവിടെ വരുന്നത്. ഇവിടെ വരുമ്പോൾ ചെറിയ ക്ഷീണമൊക്കെ അതിനുള്ള മെഡിസിൻ എല്ലാം കൊടുത്തിട്ടാണ് നമ്മളിവിടെ 3 മാസം 4 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ നിന്ന് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും സെയിൽ ചെയ്യുന്നുണ്ട്. കൊണ്ടുവരുന്നതിന് പുറമേ നമ്മളിവിടെ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കൊടുക്കുന്നുണ്ട്. തീറ്റ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ പിന്നെ കുറേശ്ശെ അവിടുത്തെ തീറ്റ ഇവിടുത്തെ തീറ്റയായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത് ആദ്യം കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ഇപ്പം നമ്മുടെ ഇവിടുത്തെ തീറ്റകളെല്ലാം സംഭവം ഇവിടെ ഇവിടെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ നാടൻ തീറ്റകളും എല്ലാം തിന്നുള്ളു. കുഴപ്പമൊന്നുമില്ല. ഇപ്പം അങ്ങനത്തെ കുഴപ്പങ്ങളോ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവിടെ എന്താണ് ക്രോസ് ചെയ്ത് അതിനെ എങ്ങനെയാണ്? അതിനാണ് നമ്മളിവിടെ ബ്രീഡിങ്ങിന് വാങ്ങുന്നത്. PPR ഒക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടാണ് ഇവിടുന്ന് കൊണ്ടുവന്ന ആൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയല്ലോ. സാധാരണഗതിയിൽ അങ്ങനെ വരുന്ന വിഷയമല്ല. ഈ ബ്രീഡ് പറയണത് ഇത് കരോളി എന്ന് പറയുന്ന ബ്രീഡാണ്. അത് കരോളി രാജസ്ഥാൻ പഞ്ചാബിലൊക്കെ ഉണ്ടാകുന്ന ടൈപ്പിൽപ്പെട്ട ആണുങ്ങൾ ഇതൊക്കെ വടക്കേന്ത്യ സംസ്ഥാനം വരുന്ന ആടുകളാണ് മെയിനായിട്ട്. പൊതുവെ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ശരിക്കും നമ്മൾ നാടുകളെ വെച്ചിട്ട് ഭയങ്കര ഇണക്കം കൂടുതലായിരിക്കും. അവരുടെ അത്രയുള്ള ഉപദ്രവങ്ങളൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ ഇതുങ്ങളൊക്കെ കണ്ടില്ലേ, വളരെ ഇണക്കമുള്ളതാണല്ലോ. നമ്മളോട് ഏറ്റവും സ്നേഹത്തോടു കൂടി നിൽക്കുന്ന ആടുകളാണ്. വളരെ
സ്നേഹമൊക്കെ പ്രകടിപ്പിക്കുന്നതാണ്. മറ്റുള്ളവരെ വളർത്തുന്ന വഴിയുള്ള വളർത്താനുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുനടക്കാനും ഒക്കെ എളുപ്പമുള്ള ബ്രീഡുകളാണ് ഇതൊക്കെ. അതിന് രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടാകുന്ന തന്നെയാണ്. അത് അത് അങ്ങനെ വരുന്നതാണ്. രണ്ട് കുഞ്ഞുങ്ങളൊക്കെ വരുന്നത് 600 കിലോ, അത് 600 രൂപ വരുന്നതാണ്. കിലോ 600 രൂപ വരുന്നുണ്ട്. അത് തോത്താപ്പുരി എന്ന് പറഞ്ഞ ഐറ്റമാണ്. ഇതിന് 700 രൂപ വില വരുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ കുറച്ചിനായിട്ട് ഉള്ളു സ്റ്റോക്ക്. ഇതിപ്പോൾ ചെന്നുള്ള ആളാണ്. ഇത് അതിൽ ചെന്നുള്ളതാണ്. അപ്പോൾ ഈ പുറത്തുനിന്ന് കൊണ്ടുവരുമ്പോൾ അതേപോലെ ചെന്നുള്ളതൊക്കെ അങ്ങനെ കൊണ്ടുവരും. ചെന്നുള്ളത് അങ്ങനെ നമ്മൾ കൊണ്ടില്ല. ഇവിടെ വന്നിട്ട് ബ്രീഡ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അധികം. പിന്നെ ഇതൊക്കെ ഇങ്ങനെ എത്ര ബോഡി വെയിറ്റ് വരും? ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ ഒരു 50 കിലോൻ്റെ വെയിറ്റ് വരുന്നുണ്ട്. ഈ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ചികിത്സ ചികിത്സ ഇവിടെ വന്ന് നമ്മുടെ ഡോക്ടറുണ്ട്. ഡോക്ടർ വന്നിട്ട് ഇവിടെ വന്ന് നമുക്ക് വേണ്ട ഇത് പറഞ്ഞു തരും. പിന്നെ കുറേ നമ്മൾ ചെയ്യാൻ പറയും. ഇവിടെ ഓരോ മെഡിസിൻ നമ്മൾ തരും. കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുന്നു. അപ്പോൾ അവർ അല്ല അവർ പഠിച്ച് ഞങ്ങളിപ്പോൾ കുറേ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഓരോ മെഡിസിൻ ചെയ്യാൻ ഇന്നമാതിരി ചെയ്യാൻ പറഞ്ഞു തരും. ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പുള്ളി വന്നില്ലെങ്കിൽ വിളിച്ച് ചോദിച്ച് കഴിഞ്ഞാൽ പിന്നെ മെഡിസിൻ ചെയ്യാൻ പറയും. പിന്നെ ഇപ്പോൾ ഒന്നും വലിയ വന്ന് സെറ്റാകുന്ന ഒരു സമയത്ത് മാത്രമേ വലിയുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒന്നും നമ്മൾ അങ്ങനത്തെ ഒരു വിഷയങ്ങൾ കാര്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ അങ്ങനൊരു അസുഖമൊന്നും വരികയില്ല. ആഴ്ച ഒരു രണ്ടാഴ്ചത്തെ മൂന്നാഴ്ചത്തേക്കുള്ള വിഷയമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ അസുഖത്തിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് തൂക്കത്തിനാണ്? ഇതൊക്കെ തൂക്കത്തിന്. ഇത് 700 രൂപ വരും വില വരും. മലബാറി അല്ല, ഇത് സോജത്ത് എന്ന് പറയുന്ന ബ്രീഡാണ്. മലബാറിൻ്റെ ഏതാണ്ട് മോഡലാണ്. സോജത്ത് ഏതാണ്ട് മലബാറി മോഡലിൽ പെട്ടതാണ് തന്നെയാണ്. ഇത് കൂടുതൽ കുറച്ചുകൂടെ സൈസ് ആകുന്നവരാണ്. മലബാറി എന്ന് പറയുന്നത് ശരിക്കും ഇത്ര ഏതാണ്ട് ഇതിൻ്റെ സൈസ് വരുന്നതാണ്. അതിലേറെ ഉൽപാദനവും ഉൽപാദനശേഷിയും ഇതൊക്കെ കൂടുതലുള്ള ടൈപ്പിൽ പെട്ട ആടുകളാണ്. അതെ, ഇതിപ്പം ഇപ്പം റേറായിട്ടില്ല. ഒന്ന് രണ്ടെണ്ണേ ഇവിടെ ഉള്ളൂ. പിന്നെ ഒക്കെയൊക്കെ തീർന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളൊരു ബ്രീഡ് സിരോഹി കണ്ടിട്ടില്ല. അപ്പോൾ ഇത് സിരോഹി ബ്രീഡ്. സിരോഹി എന്ന് പറഞ്ഞ ബ്രീഡാണ്. ഇത് അവൈലബിളാണ് ഇവിടെ. ഇത് അവൈലബിളാണ്. ഇതും ബീറ്റലിൻ്റെ അതേമാതിരി അതന്നെ വളർച്ചയുള്ളതും പാൽ ഉൽപാദനശേഷി ഉള്ളതാണ്. ഇതൊക്കെ അത്യാവശ്യം നല്ല വളർച്ച വരുന്നതാണ്. നല്ല പാലുള്ള ഐറ്റമാണ് ഇതൊക്കെ. ഫീമെയിൽസൊക്കെ അവൈലബിൾ? അതെ അതെ, ഫീമെയിൽസും മെയിലും എല്ലാം അവൈലബിളാണ്. ഇതും 600 കിലോ റേറ്റ്? അതെ, 600. ആടുകൾക്ക് നമ്മൾ രാവിലെ ഒരു ഗ്രാമാണ് കൊടുക്കുന്നത്. രാവിലെ നമ്മൾ കൈത്തീറ്റ എല്ലാം കൂടെ കൂടിയിട്ട് നമ്മൾ തന്നെ മിക്സ് ചെയ്തിട്ട് ഒരു തീറ്റ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് നമ്മൾ തേങ്ങാപ്പിണ്ണാക്ക്, ചോളം, പിന്നെ ഇതിൻ്റെ പരിപ്പിൻ്റെ തോട്, പിന്നെ ഗോതമ്പിൻ്റെ തോട്, അരിത്തോട്, ഇതെല്ലാം കൂടെ കൂടി ഇപ്പോൾ പുളിങ്കൂരി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു തീറ്റയാണ് രാവിലെ കൊടുക്കുന്നത്. രാവിലെ 8 മണിക്ക് ഒരു തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞാണ് അടുത്ത പുല്ല് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നത്. പുല്ല് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പോൾ ഇപ്പോൾ മെയിനായിട്ട് കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് കൈത, അതുമാതിരി നേപ്പിയർ പുല്ല്, പിന്നെ ചീമക്കൊന്നയുടെ ഇല, പ്ലാവിൻ്റെ ഇല, പിന്നെ സാധാരണ നമ്മൾ പറമ്പുള്ള ഇല, ഇതെല്ലാം കൊടുക്കും. പിന്നെ നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഒരു ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചോളം കിളിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഇത് ചെയ്യുന്നുണ്ട്. അത് രാവിലെ ഹൈഡ്രോപോണിക്കകത്ത് ട്രൈക്കകത്ത് കിളിപ്പിച്ചിട്ട് അതും കൂടെ കൂട്ടിയിട്ട് നമ്മൾ രാവിലെ വേറെ തീറ്റയായിട്ട് കൊടുക്കുന്നുണ്ട്. അത് സാധാരണ നമ്മൾ ഇതിൻ്റെ തീറ്റ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി പ്രോട്ടീൻ കൂടുതലായിട്ട് കിട്ടും. പാലുൽപാദനത്തിനും ബോഡി വെയിറ്റ് കൂടാനും എല്ലാത്തിനും നല്ലതാണ്. ബാക്കിയുള്ള തീറ്റ ചെലവ് നമ്മൾ കുറയ്ക്കുകയും ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തീറ്റ ചെലവ് കുറഞ്ഞു നിൽക്കും. കൈതെന്ന് വെച്ചാൽ നമ്മൾ മെഷീനകത്ത് കൊണ്ടുപോയി നമ്മുടെ തോട്ടത്തിൽ വേസ്റ്റ് ഒഴിവാക്കുന്നുണ്ട്. അപ്പോൾ ഓരോ അവർ ഈ 4 വർഷം കൂടുമ്പോൾ ഒഴിവാക്കുന്നതാണ്. അത് നമ്മളവിടുന്ന് കളക്ട് ചെയ്തെടുത്തിട്ട് വന്നിട്ട് മെഷീനകത്ത് കട്ട് ചെയ്യും. അതും നേപ്പിയർ പുല്ലിലൂടെ കട്ട് ചെയ്തിട്ട് അത് രണ്ടുകൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിപ്പോൾ എല്ലാ ആടുകളും കഴിക്കും? അതിപ്പോൾ എല്ലാ ആടുകളാണ്. ഇവിടെ നമുക്ക് ഇവിടെ ഒന്ന് സെറ്റായി കഴിയുമ്പോഴുണ്ട് എല്ലാ ആടുകളും അത് കഴിച്ചോളൂ. ഇനി ശീമക്കൊന്ന തിന്നുമ്പോൾ കൊടുക്കാൻ ശീമക്കൊന്ന ഒക്കെ ശരിക്കും എന്നാന്ന് ചോദിച്ചത്, നമ്മൾ ശീമക്കൊന്ന ശരിക്കും അത് യൂറോപ്പിൽ നിന്ന് കൊണ്ടുവന്നൊരു കാലിത്തീറ്റയാണ്. അതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചയ്ക്ക് നേരിട്ട് കൊടുക്കണം. ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ട് വാടിയതിന് ശേഷം കൊടുക്കണം. ശരിക്കും വാട്ടിയിട്ട് വേണം കൊടുക്കാൻ. ചെറിയ ഇതായിട്ടൊന്ന് ഉണങ്ങിയിട്ട് വെള്ളം വലിഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ.
ഓരോ പരിധി കൂടുതൽ കൊടുക്കരുത്, ആവശ്യം കൂടുതൽ ഒരു ലെവലിൽ. എല്ലാ ആട് ഫാമിൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നല്ല ഹൈ ക്വാളിറ്റി ബ്രീഡ് ആടുകളാണ്, എല്ലാ വാക്സിനേഷൻ കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ വന്ന് വാങ്ങാം, ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട്, നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ വേണ്ടവരൊക്കെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്കും ബൈ.